ബഹുമാനനായ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം അങ്കമാലിയിലെ നിയോജകമണ്ഡല പ്രതിനിധി കൂടിയാണ്. നീ എങ്ങനെ സുഖിപ്പിച്ചു പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ മറ്റ് സഹപാനലിസ്റ്റ് അങ്ങ് ഓക്കെ, ഏതാണ്ട് ഒരു 10 മിനിറ്റിന് മേലെ നീണ്ടു നിൽക്കുന്ന വിചാരണയാണ് നവകേരള സദസ് സംബന്ധമായിട്ട് നടത്തിയത്. അതിൽ നിർഭാഗ്യകരമായ ഏതു ചർച്ചയിലും ഏതു സംവാദത്തിലും മര്യാദയും മാന്യതയും പുലർത്തുന്ന എല്ലാ മനുഷ്യന്മാരും ഒഴിവാക്കേണ്ട രണ്ട് പ്രയോഗമുണ്ടായി. ഹലോ, ഇൻകമിംഗ് എനിക്കാണോ? അല്ലേ, തറവാട്ട് പറഞ്ഞോടാ. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരുണ? അങ്കമാലിയിലെ നിയമസഭാ അംഗം എത്രയോ പക്വതയുള്ള, യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ യുവജന നേതൃത്വത്തിന്റെ ഭാഗമായി ഉയർന്നു വരികയും പക്വതയോടുകൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമെന്ന് നമ്മളൊക്കെ കരുതുന്ന ആളാണ്. മിസ്റ്റർ തോമിച്ചൻ എന്തോ ഒരുപാട് നേരമായി ചൊറിയുന്നു. എവിടെയാച്ചോ? ഇയാള് ഞങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന്. പക്ഷെ അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ ചർച്ചയിൽ തൊട്ടുമുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിശേഷിപ്പിച്ച് കണ്ടില്ലേ? കാരണഭൂതൻ. അതൊരിക്കലല്ലേ പറ്റിയുള്ളൂ. എന്തായാലും വളരെ മോശമായിപ്പോയി അഭിനേഷ്, വളരെ മോശമായിപ്പോയി. അങ്ങനെയാണോ മാന്യതയോടുകൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന? ഒരിക്കലും ഇല്ലടാ. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിയെന്നോളാം. അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങളുടെ പാർട്ടി പരിപാടിയിൽ തന്നെ വന്ന ഒരു തിരുവാതിര പാട്ടാണ്. എന്റെ ബിൽസില ഇതാരവിടെ കൊണ്ട് കൊടുത്തത്? അന്നതെന്തിനെടുത്ത് ഒരു റീഎൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെ പ്രത്യേകം തയ്യാറാക്കിയ പാർട്ടിയിലെ പരാമർശമാണ്, അതിലൊരു ആക്ഷേപപദമായി എടുക്കണോ? ആവൂല്ലേ, ആക്കണം. നീ എന്നെ ആക്കല്ലോ. ഈ കാരണഭൂതൻ എന്നുള്ളത് അദ്ദേഹത്തിന് പരിഹാസമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല. ആ വാക്ക് കേരളത്തിലെ, രാഷ്ട്രീയ കേരളത്തിൽ അവതരിപ്പിച്ചത് CPM എന്ന പാർട്ടി തന്നെയാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കേറിയേക്കോ. ഞാൻ ആക്കണാ, ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രിയെ കാരണഭൂതൻ എന്ന് വിളിക്കാൻ അങ്ങ് കാണിച്ച ബഹുമാന പുരസ്സരം, അങ്ങ് കാണിച്ച രാഷ്ട്രീയ പക്വതയുണ്ടല്ലോ. ഇരിക്കട്ടെ, ഈ ചർച്ച കാണുന്ന പ്രേക്ഷകർ വിലയിരുത്തട്ടെ. യദം വലം നോക്കാതെ ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് നേതാക്കന്മാരോടും അതിന്റെ മുൻ മുഖ്യമന്ത്രിമാരോടും ഒക്കെ വിയോജിപ്പില്ലേ? ഞങ്ങൾ ആ നിലയിലാണ് ഒരു ചർച്ചയിൽ വന്ന ഒരാളെ വിശേഷിപ്പിക്കുക. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഈ 24 മാസമായി, അതായത് ശരാശരി ഒരാൾക്ക് 6000 രൂപ വെച്ച് 12,000 രൂപ വീതം അന്നക്കുട്ടി അടക്കമുള്ള കേരളത്തിലെ പുരുഷട്ടാ, ആളെ മനസ്സിലായില്ലേ? നമ്മുടെ പിള്ളേച്ചമ്മീയരായ വിധവകൾക്ക് ലഭിക്കേണ്ട തുക നരേന്ദ്രമോദി എന്ന നരാധവൻ നൽകാതിരിക്കുമ്പോഴും. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. തനിക്ക് എന്താണോ പറ്റിയത്? അങ്ങനെ പറയരുത് സുന്ദര. ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, അത് ഞാനല്ല, ഞാനല്ല, ഞാനല്ല. നീ തന്നെ, നീ തന്നെ. താൻ എന്റെ അടുത്തൊരു വലിയ വർത്തമാനം പറഞ്ഞത്? ഞാൻ തമാശ പറഞ്ഞതാ. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അതെ, ഒന്ന് കൈവെക്കാം. പിന്നെന്താ?